സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 സിബിഎസ്ഇയിലെ മാത്സിലെ 13 ചാപ്റ്റർ ആയിട്ടുള്ള സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിലെ എക്സസൈസ് 13.1 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അ ക്യൂബിക്കൽ ബോക്സ് ഹാസ് എഡ്ജ്, ഈച്ച് എഡ്ജ് 10 സെന്റിമീറ്റർ. അനദർ ക്യൂബോയിഡൽ ബോക്സ് ഇസ് 12.5 സെന്റിമീറ്റർ ലോങ്, 10 സെന്റിമീറ്റർ വൈഡ് ആൻഡ് 8 സെന്റിമീറ്റർ ഹൈറ്റ്. നമുക്ക് ഈ ക്വസ്റ്റിന് രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് which box has a greater lateral surface area and how and by how much, and second part of the question arayunnathu which box has a smaller total surface area and by how much. appo namukku adhu munpa question la endakka thannittunda namukku nokkam. appo namukku question nokkiya manasila namukku aadhi namukku question il cube inde karyam parayunnunde and cube inde or edge edge nu parayumba adhu or side and or side nu parayunnathu 10 cm long aanu parayunnundu. അതോടൊപ്പം തന്നെ നമുക്ക് സെക്കൻഡ് ആയിട്ട് നമുക്ക് ആദ്യം ഒരു ക്യൂബും രണ്ടാമത് തന്നെ ആരെ പറ്റിയാ പറയുന്നത്, ക്യൂബോയിഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ക്യൂബോയിഡിന്റെ മെഷർ എന്തൊക്കെയാണ്, ലെങ്ത് എന്ന് പറയുന്നത് 12.5 സെന്റിമീറ്റർ, അതല്ല സെന്റിമീറ്റർ ആട്ടോ, 12.5 സെന്റിമീറ്റർ ആണെന്നും അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മീൻസ് വൈഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ആയിരിക്കും, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ആൻഡ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which box has a greater lateral surface area and by how much. appo namak end cheyanam ipo rendu verane cube inde cuboid inde endu kandupidikanam, lateral surface area kandupidikanam, and namak end cheyanam adil aarkana ichum koodudal ennum kandupidikanam and how much, etra koodudal aanu kandupidikanam. appo namak aadyam end cheyam nammada cube inde lateral surface area. so lateral surface area of a cube, what's a formula to find the lateral surface area of a cube? 4a² ആയിരിക്കും. സോ 4a² എന്താണ് എ, അതിൻ്റെ ഒരു സൈഡാണ് എ. നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. നമുക്ക് എന്ത് എഴുതാം, 4 × 10² എന്ന് എടുക്കാം. എന്താണ് 10² 10 × 10 100, സോ ഇസ് ഈക്വൽ ടു 4 × 100 ആയിരിക്കും. സോ 4 × 100 ഇസ് 400 സെന്റിമീറ്റർ² എന്ന് കിട്ടി. നമുക്കിനി എന്താണ് പഠിക്കാം, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്. സോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എടുക്കേണ്ട ഫോർമുല എന്താണ്, 2 × L + B × H ആയിരിക്കും. 2 × L + B × H. നമുക്കിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, 2 × L എന്താണ്, ക്യൂബോയിഡിൻ്റെ ലെങ്ത് എത്രയാണ്, 12.5 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്, 10 × H. H എത്രയാണ്, 8. അപ്പോൾ നമുക്കിൽ എന്ത് ചെയ്യാം, ഇസ് ഈക്വൽ ടു 8 × 2 എത്രയാണ്, കാര്യം ബ്രാക്കറ്റിൻ്റെ പുറത്തല്ലേ 8 × 2. അപ്പം നമുക്ക് ആദ്യം ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള കാര്യം ചെയ്യാം. 8 × 2 എത്രയാണ്, 16. സോ 16 × 2, നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൻ്റെ അകത്ത് 12.5 + 10 ആണ്. അപ്പം എന്താണ് 12.5 + 10 എന്ന് പറയുന്നത്, പോയിന്റ് അത്ര ഇവിടെ ഒന്നുമില്ല. സോ 5 + 0 = 5 ആണ്, പോയിന്റ് ഇട്ടു, 2 + 0 = 2, 1 + 1 = 2 ആയിട്ട് ഇട്ടു. നമുക്ക് എന്തായിട്ടും 16 × 22.5 എന്ന് കിട്ടും. നമുക്ക് ഇനി എന്ത് ചെയ്യണം, 16 × 22.5 ചെയ്യണം. സോ 22.5 ഞാൻ പിന്നെ എടുക്കാം, × 16 ആണ്. 5 × 6 എത്രയാണ്, 30. ആൻഡ് 6 × 2 12 ആണ്, 12 + 3 = 15 എന്ന് കിട്ടി. 6 × 2 = 12 ആണ്, 12 + 1 = 13 എന്ന് കിട്ടി. 1 × 5 = 5 ആണ്, 1 × 2 = 2 ആണ്, 1 × 2 = 2 ആണ്. ആൻഡ് 0, 5 + 5 = 10 ആണ്, 1 carry over ആവുന്നു. ആൻഡ് 2 3 + 1 = 4, 4 + 2 = 6 ആണ്. ആൻഡ് 2 + 1 = 3 ആയിട്ട് ഇട്ടു. നമുക്ക് എത്രയെന്ന് കിട്ടി, 3600 ആണ്. ഈ 22.5 ഒരു പോയിന്റ് ഇല്ലേ, അപ്പോൾ ആ പോയിന്റും കൂടെ മാർക്ക് ചെയ്യണ്ട. അപ്പോൾ ബാക്കി ഇത്ര കിട്ടി, 360 എന്ന് കിട്ടി. അപ്പോൾ വാട്ട് ഇസ് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്, 360 cm² എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഇസ് ഗ്രേറ്റർ, ആരാണ് കൂടുതൽ, ആ ക്യൂബിൻ്റെ ആണ് കൂടുതൽ. ഗ്രേറ്റർ ആരാണ്, ക്യൂബാണ്. സോ ക്യൂബ് ഹാസ് എ ഗ്രേറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ. സോ ക്യൂബാണ് വലുത്. ആൻഡ് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്, ഹൗ മച്ച്, എത്ര കൂടുതൽ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം, ലാറ്റർ വലുതിൽ നിന്നും എന്ത് ചെയ്യണം, ചെറുത് കുറയ്ക്കുമ്പോഴത്തേക്കും എത്ര കൂടുതലാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൗ മച്ചിൻ്റെത്, ഹൗ മച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 400 − 360. 400 × 360 പോകുമ്പോൾ എത്ര ആയിരിക്കും, 40. സോ 40 ആണ് എന്ത്, ക്യൂബോർഡിനെക്കാട്ടും ക്യൂബിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ 40 കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. സോ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച്, ആൻഡ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ,
So what is the second part of the question? Which box has a smaller total surface area and how much? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ question എന്താ ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ആർക്കാണ് കുറവ്, വിച്ച് ഹാവ് എ സ്മോളർ എന്നാണോ ചോദിച്ചത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ക്യൂബിൻ്റെയും അതോടൊപ്പം തന്നെ ക്യൂബോയിഡിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് അതിൽ ആരാണ് കുറവ്, എത്ര കുറവ്, ഹൗ മച്ച് എത്ര കുറവാണെന്ന് നോക്കാം. സോറി, ഞാൻ വാല്യൂസും കൂടെ മാറ്റിച്ചറിഞ്ഞില്ലേ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസ് ഒന്ന് എഴുതാം. സോ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജ് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ക്യൂബോയിഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.5 ആയിരിക്കും, ബ്രെഡ്ത് എന്ന് പറയുന്നത് 10 ആയിരിക്കും, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആരെ പറ്റി കണ്ടുപിടിക്കാം? ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയയെ പറ്റി കണ്ടുപിടിക്കാം. അപ്പം എന്താണ് ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? 6a² എന്നാണ് എ തന്നിട്ടുണ്ട്, 10. അപ്പോൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? 6 × a² സ്ഥാനത്ത് എന്താണ്? 10² എന്നാൽ 10² 100. അപ്പോൾ എന്ത് ചെയ്താം? 6 × 100 ഇസ് ഈക്വൽ, 6 × 100 ഇസ് 600 cm² എന്ന്. നമുക്ക് ഇനി ആരെ കണ്ടുപിടിക്കാം? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബോയിഡ് എന്ന് പിടിക്കാം. സോ വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബോയിഡ്? എൻ്റെ ഫോർമുല എന്താണ്? ഈ ഫോർമുല ടു ഫൈൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബോയിഡ് ഇസ് 2 × LB + BH + HL. ഓർമ്മയുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 × വാല്യൂസ് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം വാല്യൂസ് എന്തായിരിക്കും? എൽ എന്താണ്? 12.5 × b എന്നാണ് 10 + എന്താണ് ബ്രെത്ത്, 10 × ഹൈറ്റ് എത്രയാണ്? h. പിന്നെ എന്തുണ്ട്? പ്ലസ് ഹൈറ്റ് വീണ്ടും 8 × ലെങ്ത് എത്ര വരുന്നു? l 12.5 എന്ന് കിട്ടി. ആൻഡ് ഇതിത്രയും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് മാത്രം, പക്ഷേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. സോ എൽ × b എന്നാണ് 12.5 × 10. സോ 12.5 × 10 എന്ന പോയിന്റ് മാത്രം മാറ്റിയിട്ട് മതിയാം. 2 × 12.5 × 10 ഇസ് 125 അല്ലേ. പോയിന്റ് മാറ്റിയാൽ പോരെ, × 10 അല്ലേ. സോ പ്ലസ് എന്താണ്? 10 × 8 എന്താണ്? വോട്ട് ഇസ് 10 × 8 80. സോ പ്ലസ് 80 + 12.5 × 8 ആണ് അല്ലേ. 12.5 × 8 ആകുമ്പോൾ 5 × 8 = 40. 8 × 2 = 180 16 + 4 = 20 8 × 1 = 8 ആണ്, +2 = 10 എന്ന് കിട്ടി. അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടി? 1000 12.5 അല്ലേ. അപ്പോൾ പോയിന്റ് മാറ്റം എത്ര കിട്ടി? +100 എന്ന് കിട്ടി. ഇനി എന്നുണ്ട്, നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താണ്? 125 + 80 + 100. സോ 5 8 + 2 = 10 ആണ്, 0. അപ്പോൾ 10 ക്യാരി ഓവർ ആവുന്നു ആൻഡ് 3 എന്ന് കിട്ടും. അപ്പോൾ 305. അപ്പോൾ 2 × 305 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? 305 × 2 ചെയ്യണം. സോ 5 × 2 = 10. 2 × 0 = 0 + 1 = 1 ആയിരിക്കും, ആൻഡ് 3 × 2 = 6. അപ്പോൾ എത്ര എന്ന് കിട്ടി? 610 cm² എന്ന് കിട്ടി. സോ ഇവിടെ ക്വസ്റ്റൻ എന്താ? വിച്ച് ഹാസ് എ സ്മോളർ ടോട്ടൽ സർഫസ് ഏരിയ. ആരാ ചെറുത്? ആ, കറക്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ക്യൂബ് തന്നെയാണ് ചെറുത്. അപ്പോൾ വിച്ച് ഹാവ് ദ സ്മോളർ സർഫസ് ഏരിയ ക്യൂബിനാണ്. ആൻഡ് അവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഹൗ മച്ച് നമ്മൾ കണ്ടുപിടിക്കും? ഇതിൽ നിന്നും ചെറുത് കുറയ്ക്കണം അല്ലേ. 610 - 600 = 10 ആണ്. അപ്പോൾ 10 ഇത് കുറവായിരിക്കും. സോ എനിക്ക് തോന്നുന്നു 5th ക്വസ്റ്റൻ വളരെയധികം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചുമ്മാ ആദ്യം ക്യൂബിൻ്റെയും ക്യൂബോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ജസ്റ്റ് ആ ഇക്വേഷനിലെ വാല്യൂസ് ഇട്ടിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു, അതും ഇതേപോലെ വാല്യൂസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഹൗ മച്ച് ആ ഗ്രേറ്റ് ഡിഫറൻസ് ഉള്ള വളരെയധികം ഈസി ക്വസ്റ്റൻ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത 6th ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. So next question, the 6th question or another. A small indoor greenhouse herbarium is made entirely of a glass panes including base held together with a tape. It is 30 cm long, 25 cm wide and 25 cm high. What is the area of the glasses and how much tape is needed for all the 12 edges? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഒരു സ്മോൾ ഇൻഡോർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ആണ്. അപ്പോൾ മനസ്സിലാവും അത് ഏത് ഷേപ്പാണെന്ന്. മനസ്സിലായി? ക്യൂബോയിഡിൻ്റെ ഷേപ്പ്. എന്തുകൊണ്ട് ക്യൂബോയിഡിൻ്റെ ഷേപ്പാന്ന് മനസ്സിലായി? ബിക്കോസ് നമുക്കവിടെ തന്നിട്ടുണ്ട് ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്, 30 cm ആണെന്നും,
അതോടൊപ്പം തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണെന്നും ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതും 25 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് എന്നിട്ട് ആരായിരിക്കും? അതൊരു ക്യൂബോയിഡ് ആയിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഇസ് ദി ഏരിയ ഓഫ് ദി ഗ്ലാസ്. അപ്പൊ ഏരിയ ഓഫ് ദി ഗ്ലാസ് എന്നൊക്കെ എന്തായിരിക്കും? ആ ഗ്ലാസ് ആ ക്യൂബോയിഡിന്റെ മൊത്തവും ഏരിയയാണ്. അപ്പൊ മൊത്തവും ഏരിയ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ടോട്ടൽ സർഫേസ് ഏരിയ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കുക? വാട്ട്സ് ദ ഫോർമുല ടു ഫൈൻഡ് ദി ടോട്ടൽ സർഫേസ് ഏരിയ? 2 × LB + BH + HL എന്ന് കിട്ടും. ആണല്ലോ, ഇനി വാല്യൂസ് ഇട്ടൂടെ? 2 × LB, എൽ ആരാ? 30 × B ആരാ? 25 + BH, ബി ആരാ? 25 × H ആരാ? 25 + H, H ആരാ? 25 × L ആരാ? L 30 എന്ന് കിട്ടി. ഓക്കെ, നിന്നെയാ 30 × 2 = 2 × 30 × 25 എത്രയാ? 25 × 3 ചെയ്യണം അല്ലെ? 25 × 3 = 5, 3 × 2 = 6, 6 + 1 = 75. അപ്പൊ മെയിൻ എന്തുണ്ട്? 30 സീറോ കൂടെ ഇടുമ്പോഴത്തേക്കും 750 എന്ന് കിട്ടും. 750 + 25 = 25. എന്നാൽ 25 സ്ക്വയറിന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ സ്ക്വയർ, എല്ലാത്തിൻ്റെയും നല്ല 10 വരെയുള്ള സ്ക്വയർ പഠിക്കാം, പിന്നെ 12, 25, ഇതേപോലെ 125 അങ്ങനത്തെ പഠിക്കും, കുറച്ചും എളുപ്പമായിരിക്കും. അപ്പോൾ 25 സ്ക്വയർ എന്താണ് നമ്മൾ അന്ന് പറഞ്ഞാണ്? 625. സോ 25 × 25 എന്ന് പറയുമ്പോൾ എന്താണ്? 25 സ്ക്വയർ ആണ്. സോ വാട്ട് ഇസ് 25 സ്ക്വയർ? 6. 25 ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ ഇത് മൾട്ടിപ്ലൈസ് നമുക്ക് എന്ത് കളയേണ്ട? സമയം കളയേണ്ട, ആരും ഓൾറെഡി അറിയാമല്ലോ. പ്ലസ് എന്താണ്? 25 × 30 നമ്മൾ ഓൾറെഡി ചെയ്തു. 25 × 30 എത്രയാണ്? 750 എന്നും കിട്ടും. പിന്നെ എന്താ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്താണ്? 750 + 625 + 750. സോ 0 + 5 + 0 = 5 and 5 + 2 = 7. 7 + 2 എത്രയാണ്? 7, 8, 9, 10, 11, 12 ആണ്. സോ 12 ആണ്. പിന്നെ എന്താണ്? 1 + 7 = 2, 7 = 14, 3 = 7 = 21 ആയിട്ട് കിട്ടി. അപ്പം അല്ലേ, 7 + 7 = 14, 14 + വീണ്ടും 6 + 1 = 7 ആണ്. സോ 14 + 7 = 21. അപ്പോൾ ഇസ് ഈക്വൽ ടു എന്താണ്? 2 × 2001 = 25 എന്ന് കിട്ടി. പിന്നെ അതെന്ത് ചെയ്യാം? 2 × 1 = 25 × 2 ചെയ്യാം. 5 × 2 = 10 ആണ്. 2 × 2 = 4 + 1 = 5 ആണ്. 5 × 2 = 2 ആണ്. 2 × 2 = 4 ആയിട്ട്. അപ്പം എത്രയെന്ന് കിട്ടി? 4250 എന്ന് കിട്ടി. കുറച്ച് ടോട്ടൽ സർഫസ് ഏരിയ 4250 എന്ന് കിട്ടി. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഗ്രീൻ ഹൗസ് ആയിരുന്നു. ഗ്രീൻ ഹൗസ് ഒരു ക്യൂബോർഡ് ആയതുകൊണ്ട് ഫോർമുലയിട്ട് ജസ്റ്റ് ആ വാല്യൂ ഒന്ന് ഇട്ട് ചെയ്യുന്ന ആ ഒരു പണി മാത്രമേ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്തൊന്ന് കണ്ടുപിടിക്കണം, അതൊന്ന് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്താൽ മതിയാ. തെറ്റാണ് ഇടുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ഹൗ മച്ച് ടേപ്പ് ഇസ് നീഡഡ് ഫോർ ഓൾ ദി 12 edges. അപ്പൊ ആ ഒരു ക്യൂബോയിഡിനെ വീണ്ടും മെഷർമാർച്ച് സോറി. സോ നമുക്ക് എന്താണ്? ക്യൂബോയിഡ് ആണ്. സോ ഈ ഒരു ക്യൂബോയിഡിന് എന്തുണ്ട്? ഈ ക്യൂബോയിഡിന് 12 edges ഉണ്ട്, മീൻസ് 12 sides. സോ ആ 12 edgesനെയും കവർ ചെയ്യാനായിട്ട് എത്ര ടേപ്പ് വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ക്യൂബോയിഡിന് എത്ര ലെങ്ത്തിനുള്ളത്? ക്യൂബോയിഡിന് 4 ലെങ്ത്തും 4 ബ്രെഡ്ത്തും 4 ഹൈറ്റിനുള്ളത്. അപ്പൊ ഈ 4 ലെങ്ത്തും 4 ബ്രെഡ്ത്തും 4 ഹൈറ്റും കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ ടോട്ടൽ എഡ്ജസ് കിട്ടിയില്ലേ? ആണോ അല്ലയോ? ആ ഓക്കെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഓ സോറി ഫോർ റബ്ബിങ് ദാറ്റ്. ഒന്നുകൂടി ഇടാം. ലെങ്ത് എത്രയാണ്? ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. ആൻഡ് ബ്രെഡ്ത്ത് എത്രയാണ്? 25 ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ടോട്ടൽ എഡ്ജസ് കണ്ടുപിടിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 4L + 4 ബ്രെഡ്ത് + 4 ഹൈറ്റ് ആയിരിക്കും. ഇസ് ഈക്വൽ ടു 4 × ലെങ്ത് എത്രയാണ്? 30 + 4 × ബ്രെഡ്ത്ത് എത്രയാണ്? 25 + 4 × ഹൈറ്റ് എത്രയാണ്? 25. ഓക്കെ അല്ലേ? സോ വാട്ട് ഇസ് 4 × 30? 4 × 3 = 1, 4 × 4 = 2, 4 × 8 = 3, 4 × 12. സോ 12 പിന്നെ ഒരു 0 കൂടുമ്പോൾ 125 × 4 എത്രയാണ്? വാട്ട് ഇസ് 25 × 4? 25 × 4 എത്രയാണ്? 20. 4 × 2 = 8 + 2 = 100. സോ ഇസ് ഈക്വൽ ടു 100.
പ്ലസ് 425 100 ആണ്. പിന്നെ എല്ലാം കൂടെ കൂട്ടായാലോ, സോ അപ്പോൾ അത് 100 + 100 + 120 0, 2, 3 എത്രയെന്ന് കിട്ടി? 320 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ എത്ര ടേപ്പ് വേണം? എല്ലാ അഡ്രസ്സും കൂടെ കവർ ചെയ്യാനായിട്ട് 320 സെന്റിമീറ്റർ നീളമുള്ള ടേപ്പ് നമുക്ക് വേണം. പക്ഷേ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് 5th and 6th square കാരണം ക്യൂബോയിഡും ക്യൂബും ആണ്. ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്ത് കൊണ്ട് അതിൻ്റെ അകത്ത് ആ വാല്യൂസ് ഇട്ടുകൊണ്ട് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, 6th, 7th, 8th ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ എല്ലാ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യണം. മറക്കരുത്. ഇപ്പോൾ നല്ല നല്ല ക്ലാസ്സുകൾ കേട്ട് ആൽഫ ട്യൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.